കേസരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിയിൽ ഒരു ബൗള് സേമിയ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ഞാനിവിടെ ചേർത്തെടുത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് സേമിയ അതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ദാ നമ്മുടെ സേമിയൊക്കെ നമ്മളിവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് ചെറു ചൂട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ തിളപ്പിച്ച് ചൂടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളപ്പിക്കാത്തതാണെങ്കിൽ നിങ്ങൾ പാല് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പം തന്നെ തിളപ്പിച്ച പാലാണ്. അപ്പോൾ അത് ഒരു ബൗൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾക്ക് തിളപ്പിച്ച വെള്ളം, ചെറു ചൂട് വെള്ളം 2 കപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പാലും വെള്ളവും ഒക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് നമ്മുടെ സേമിയൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വറ്റേ. അപ്പോൾ നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ച്, സേമിയയുടെ അളവിനനുസരിച്ച് പാലും വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബൗൾ അനുസരിച്ചാണ് ഞാനിവിടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വറ്റേ. അപ്പോൾ ദാ നമ്മുടെ സേമിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാലൊക്കെ നല്ല തിളച്ച് വറ്റി കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. സേമിയ നന്നായിട്ട് വേവേം വേണം. അത് എപ്പോഴും ശ്രദ്ധിക്കുക, സേമിയ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ വെന്ത് പാലൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള മധുരമാണ്. അപ്പോൾ നമ്മളിനി ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് വീണ്ടും ഒന്ന് മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. അപ്പോൾ സേമിയ നന്നായി വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സേമിയ നമ്മൾ വീണ്ടും നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ഒന്നുകൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ആ സേമിയ വറുത്ത നെയ്യിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ നെയ്യുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന പാകത്തിലായിരിക്കണം കേട്ടോ നമുക്കിത് മാറ്റേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വരണ്ട് വറ്റേ. അപ്പോൾ ഇതാ നമ്മുടെ റവക്കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സ്കൂപ്പ് ചെയ്യുന്ന രീതിയിലല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്ര വരട്ടണ്ട. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കേസരി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പൂണിൽ തടവി നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കേസരി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും. വരെയും ബൈ.